രാജ്യത്തെ സാമ്പത്തിക നില തകർച്ചയിലെന്ന് സമ്മതിച്ച് കേന്ദ്ര സർക്കാർ. നോട്ടുമാറ്റത്തെ തുടർന്ന് തകർന്നടിഞ്ഞ സാമ്പത്തിക മേഖലയെ രക്ഷിക്കാൻ ഉത്തേജക പാക്കേജുകൾ കേന്ദ്ര ധനമന്ത്രാലയം പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാർ രാജ്യത്തെ പ്രധാന പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഭാരത്മാല റോഡ് പദ്ധതിക്കായി 7 ലക്ഷം കോടി രൂപ മുടക്കും. കൊച്ചി മുംബൈ അതിവേഗ പാത നിർമ്മിക്കുമെന്നും കേന്ദ്ര ധനമന്ത്രാലയം അറിയിച്ചു. സ്വകാര്യ നിക്ഷേപം ആകർഷിക്കാനും വിവിധ പദ്ധതികൾ. GDP ആദ്യ പാദത്തിലുണ്ടായ ഇടിവ് രണ്ടാം പാദത്തിലും തുടരാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തുന്നത്. ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി സാമ്പത്തിക ഉത്തേജക പദ്ധതികൾ പ്രഖ്യാപിച്ചു. രാജ്യത്തെ പ്രധാന പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഭാരത്മാല റോഡ് പദ്ധതി 5 വർഷം കൊണ്ട് പൂർത്തിയാക്കും. കൊച്ചി മുംബൈ അതിവേഗ പാതയടക്കം 34,800 കിലോമീറ്റർ റോഡുകൾ പുതിയതായി നിർമ്മിക്കും. ഇതിനായി 6.92 ലക്ഷം കോടി രൂപ സർക്കാർ വിനിയോഗിക്കും. നിർമ്മാണ മേഖലയുടെ പുനർജീവനത്തിന് ഇത് ഉപകരിക്കുമെന്നാണ് ധനമന്ത്രാലയത്തിന്റെ കണക്കുകൂട്ടൽ. റൂറൽ റോഡ്സ്, ഹൈവേസ്, ഭാരത്മാല, ഹൗസിംഗ്, റെയിൽവേസ്, डिजिटल और जो तीसरा इसका पक्ष है उसका संबंध प्राइवेट इन्वेस्टमेंट को देश में बढ़ाने से है. കോർപ്പറേറ്റുകൾക്ക് വായ്പ നൽകിയതിലൂടെ പൊതുമേഖലാ ബാങ്കുകൾക്ക് വൻതുക കിട്ടാക്കടമായിട്ടുണ്ട്. ഇത് ബാങ്കുകളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചു തുടങ്ങി. ഇക്കാര്യം പരിഗണിച്ച് ബാങ്കുകളുടെ മൂലധനാസ്തി വർദ്ധിപ്പിക്കാൻ റീക്യാപിറ്റേഷൻ തുകയായി 2.11 ലക്ഷം രൂപ അരുൺ ജെയ്റ്റ്ലി പ്രഖ്യാപിച്ചു. നോൺ പെർഫോമിംഗ് അസറ്റ്സായി 13 ലക്ഷം കോടി രൂപയാണുള്ളത്. ഇതിൽ 2 ലക്ഷം കോടി രൂപ കിട്ടാക്കടമായി നേരത്തെ കേന്ദ്ര സർക്കാർ എഴുതി തള്ളി. ഇപ്പോൾ റോഡ് പദ്ധതിയിലൂടെയും റീക്യാപിറ്റലൈസേഷനുമായി 9 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാർ വിപണിയിലെത്തിക്കും. സാമ്പത്തിക ഉത്തേജനത്തിന് ഇത് ഉപകരിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ടുമാറ്റം പ്രഖ്യാപനത്തിന് 1 വർഷം തികയുന്ന നവംബർ 8 പ്രതിഷേധ ദിനമായി ആചരിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചു. ദില്ലിയിൽ ചേർന്ന 18 പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിലാണ് തീരുമാനം. ഓരോ പാർട്ടികളും യോജിച്ച രീതിയിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് യോഗശേഷം കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് അറിയിച്ചു. പാർലമെന്റിനുള്ളിൽ യോജിച്ച പ്രക്ഷോഭം നയിച്ച 18 പ്രതിപക്ഷ പാർട്ടികളാണ് ദില്ലിയിൽ യോഗം ചേർന്നത്. കള്ളപ്പണം പിടികൂടുമെന്നും തീവ്രവാദം ഇല്ലാതാക്കുമെന്നുമുള്ള അവകാശവാദങ്ങളോടെ കൊണ്ടുവന്ന നോട്ടുമാറ്റം രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി തകർത്തുവെന്ന് യോഗം വിലയിരുത്തി. രാജ്യം കടുത്ത സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് നോട്ടുമാറ്റമെന്ന് യോഗശേഷം രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ് പറഞ്ഞു. നോട്ടുമാറ്റത്തിന് 1 വർഷം തികയുന്ന നവംബർ 8 പ്രതിഷേധ ദിനമായി ആചരിക്കും. അതാത് സംസ്ഥാനങ്ങൾക്ക് യോജിച്ച രീതിയിൽ ഓരോ പാർട്ടികളും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ ധാരണയായി. ഈച്ച് പൊളിറ്റിക്കൽ പാർട്ടി ഈസ് ഫ്രീ ടു ഡ്രോ their own programs and give their own names. Maybe each political party would like to give a regional name because which will click more and which is more understandable for each state, the people of that particular state. So we are not putting a particular name for this day. We are putting it that you observe hartals, you observe this is a black day, you have processions, you educate people. നോട്ടുമാറ്റത്തെക്കുറിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ച ഒരു ചോദ്യത്തിന് പോലും ഉത്തരം നൽകാൻ കേന്ദ്ര സർക്കാരിനായില്ലെന്ന് വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ച തൃണമൂൽ കോൺഗ്രസ് നേതാവ് ദെറിക് ഗൊബ്രോയ് പറഞ്ഞു. JDUവിൽ നിന്ന് ശരത് യാദവും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രശസ്ത സംവിധായകൻ IV ശശി അന്തരിച്ചു. അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു അന്ത്യം. സംസ്കാരം മറ്റന്നാൾ രാവിലെ 10 മണിക്ക് ചെന്നൈയിലെ പോരൂർ ശ്മശാനത്തിൽ നടക്കും. അർബുദ രോഗബാധിതനായിരുന്ന IV ശശി കുറച്ചുനാളായി വിദഗ്ധ ചികിത്സയിലായിരുന്നു. രാവിലെ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകവേ മലയാളത്തിന്റെ മഹാനായ സംവിധായകൻ മരണത്തിന് കീഴടങ്ങി. ഭാര്യയും പ്രശസ്ത നടിയുമായ സീമ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. 69-കാരനായ IV ശശിക്ക് അനു, അനി എന്നിങ്ങനെ 2 മക്കളുണ്ട്. സംസ്കാരം മറ്റന്നാൾ ചെന്നൈയിലെ പോരൂർ ശ്മശാനത്തിൽ. IV ശശിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. അഭ്രപാളിയിലെ തിളക്കങ്ങൾക്കപ്പുറം കഥാപാത്രങ്ങൾക്ക് അപൂർവ ചാരുത നൽകിയ സംവിധായകനായിരുന്നെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു. പ്രിയപ്പെട്ടവന്റെ വിയോഗം തന്നെ തളർത്തുന്നതായി മമ്മൂട്ടി പറഞ്ഞു. പച്ച മനുഷ്യരുടെ ജീവിതം കൊണ്ട് വെള്ളിത്തിരയിൽ ഉത്സവം നടത്തിയ മഹാനായ ചലച്ചിത്രകാരനാണ് IV ശശിയെന്ന് മോഹൻലാൽ അനുസ്മരിച്ചു. വലിയ രാഷ്ട്രീയ ചിന്തകളുള്ള സിനിമകളാണ് IV ശശിയുടേതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്. മലയാളത്തിൽ ഏറ്റവും അധികം സിനിമകളും ഏറ്റവും അധികം സിനിമാ വിജയങ്ങളും സൃഷ്ടിച്ച സംവിധായകനാണ്. ഐ വി ശശി. ഒരു കാലഘട്ടത്തിൻ്റെ ആൾക്കൂട്ടത്തിൻ്റെ ആവേശമായിരുന്നു ഈ സംവിധായകൻ. സാമൂഹ്യ വിമർശനത്തിൻ്റെ ചാട്ടുളികൾ പായിച്ച് ഒരേ സമയം പല ചരിത്രങ്ങൾ സൃഷ്ടിച്ച സംവിധായകൻ കൂടിയാണ് ഐ വി ശശി. മലയാള സിനിമയിലെ ആ ഒരു കാലഘട്ടമാണ് ഇവിടെ പൂർണ്ണമാകുന്നത്. 1975-ൽ പുറത്തിറങ്ങിയ ഉത്സവം എന്ന സിനിമയിലൂടെയാണ് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ നിന്ന് ചെന്നൈയിലേക്ക് തീവണ്ടി കയറിയ ഇരുപ്പം വീട്ടിൽ ശശിധരനെ ഐ വി ശശി എന്ന പേരിൽ മലയാളി സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്നു. പിന്നെ 3.5 പതിറ്റാണ്ടുകാലം മലയാളി ആഘോഷിച്ചത് വലിയൊരു ആൾക്കൂട്ട ഉത്സവമായിരുന്നു. ഒരു ഉത്സവത്തിലൂടെ കയറി വന്ന സംവിധായകൻ മലയാളി പ്രേക്ഷക പുരുഷാരത്തെ തൻ്റെ 150ഓളം ചലച്ചിത്രോത്സവങ്ങളിൽ ആറാടിച്ചപ്പോൾ ഇവിടെ മറ്റൊരു സിനിമാ ചരിത്രം പൂർത്തിയാവുകയായിരുന്നു. പിഴച്ചൊരു പെണ്ണിനെ സ്വന്തം മകൻ്റെ ഭാര്യയായി വീട്ടിലേക്ക് വിളിക്കുന്നൊരമ്മയെ മലയാള സിനിമയ്ക്ക് ഇപ്പോൾ പോലും ഇതുപോലെ സങ്കല്പിക്കാനാവില്ല. അവിടെയാണ് മലയാളിയുടെ സദാചാര ജീവിതത്തെ ആഴത്തിൽ തകർത്തു കളഞ്ഞ അവളുടെ രാവുകളുടെ പ്രസക്തി. മലയാളി പുരുഷന്റെ എത്രയോ രാവുകളെ നിദ്രാവിഹീനമാക്കിയ ആ നായികയായിരുന്നു പിന്നീട് സംവിധായകന്റെ ജീവിത സഖിയായെന്നതും ചരിത്രം. ആൾക്കൂട്ടങ്ങൾ സിനിമാ കൊട്ടകളിലേക്ക് ഇരമ്പിയാർത്തു വന്നപ്പോൾ മലയാള സിനിമയുടെ സാമ്പത്തിക ശാസ്ത്രവും സൗന്ദര്യശാസ്ത്രവും സാങ്കേതിക ശാസ്ത്രവും ഇവിടെ മാറ്റിപ്പണിയപ്പെട്ടു. ആൾക്കൂട്ടങ്ങളെ അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിപ്പിക്കുക കൂടി ചെയ്തപ്പോൾ ആകെക്കൂടി ഒരാൾക്കൂട്ട ഉത്സവം തന്നെയായി ഐ വി ശശിയുടെ ജീവിതം. അങ്ങനെ 3 പതിറ്റാണ്ടുകാലം മലയാളത്തിൽ താരങ്ങളെക്കാൾ വലിയ താരങ്ങളായി വാണ ഐ വി ശശി ടി ദാമോദരൻ സഖ്യം ഏറ്റെടുക്കാത്ത പ്രമേയങ്ങളില്ല. ജീവിതത്തിൻ്റെ വലിയൊരങ്ങാടിയായിരുന്നു അത്. അവിടെ ആവനാഴിയിൽ തൊടുത്തു തീരാത്ത അസ്ത്രങ്ങൾ ഇനിയും ബാക്കിയുണ്ടെന്നായിരുന്നു അവസാന നിമിഷവും തൻ്റെ സിനിമാ സ്വപ്നങ്ങളിലൂടെ അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. മലയാളത്തിൽ അങ്ങനെ വലിയ താരോത്സവങ്ങൾ സൃഷ്ടിച്ച ചരിത്രമാണ് ചെന്നൈ വടപളനിയിൽ നിശ്ചേതനായി കിടക്കുന്നത്. ചിതയിലേക്കെടുക്കുക മലയാളത്തിൽ ഇനി രണ്ടാമതൊന്ന് ആവർത്തിക്കുമെന്ന് സ്വപ്നം കാണാൻ പോലും ആകാത്ത ഒരു ജീവിതമാണ്. ശരിക്കും ഈ നാടിന്റെ സംവിധായകനായിരുന്നു ഐ വി ശശി. വാർത്തകളിലേക്ക്. സ്വാതന്ത്ര്യ സമരകാലത്ത് വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചവർ ഒരു രാജ്യം ഭരിക്കേണ്ടി വന്നാൽ ആ രാജ്യത്തിനുണ്ടാകുന്ന അപകടമാണ് ഇപ്പോൾ ഇന്ത്യ നേരിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതനിരപേക്ഷതയുടെ കേന്ദ്രങ്ങളായ സ്കൂളുകളിലും കുട്ടികളുടെ പാഠപുസ്തകങ്ങളിലും വർഗീയതയുടെ വിഷം കുത്തിവെക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. AKPCTA സുവർണ ജൂബിലി ആഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഭരണത്തെയും ജനാധിപത്യത്തെയും അട്ടിമറിക്കാനുള്ള ശ്രമത്തിനെതിരെ എല്ലാ പേരും ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു. സംസ്ഥാനത്തിനെതിരെ BJPയും RSSഉം നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ എല്ലാ വിഭാഗം ജനങ്ങളും ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ RSSന്റെയും BJPയുടെയും ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള നീക്കത്തെ തുറന്നുകാട്ടുകയായിരുന്നു. മതനിരപേക്ഷതയുടെ കേന്ദ്രങ്ങളായ സ്കൂളുകളിൽ വർഗീയത പടർത്തിവിടാൻ ചിലർ ശ്രമിക്കുന്നു, പാഠപുസ്തകങ്ങളിലും ഇത്തരക്കാർ വർഗീയ വിഷം കുത്തിവെക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മതനിരപേക്ഷതയെ അപകടപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയാണ്. ആ ആപത്ത് നാം ശരിയായ രീതിയിൽ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പാഠപുസ്തകങ്ങൾ വർഗീയ ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കുട്ടികളുടെ മനസ്സിനെ വർഗീയ വിഷമയമാക്കുന്ന ഒന്നായി മാറുന്നു. RSSകാർ സ്വന്തം മഹത്വവൽക്കരണത്തിനായി ചരിത്രത്തെ തന്നെ മാറ്റിയെഴുതാൻ ശ്രമിക്കുന്നുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നാം രണ്ടു കൂട്ടരും ഒരേ അഭിപ്രായത്തിലാണ്. ഇത്തരം വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചവർ ഒരു രാജ്യത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്ന നില വന്നാൽ ചരിത്രത്തിന് എന്ത് സംഭവിക്കും എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ചരിത്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. BJT ഹാളിൽ നടന്ന AKPCTA സുവർണ ജൂബിലി ആഘോഷ പരിപാടിയിൽ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ്, A. സമ്പത്ത് MB, AKPCTA ജനറൽ സെക്രട്ടറി ഡോക്ടർ L. വിവേകാനന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് CBI അന്വേഷണം ആവശ്യമില്ലെന്ന് സീതാറാം യെച്ചൂരി. CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിന് പിന്നിൽ BJPയുടെ രാഷ്ട്രീയ അജണ്ടയാണ്. അന്വേഷണത്തെ ഭയക്കുന്നില്ല, പക്ഷേ BJP CBIയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന സാഹചര്യം നിലവിലുണ്ടെന്നും യെച്ചൂരി പറഞ്ഞു. So our appeal today, what they are doing in Kerala, trying to invoke the CBI to investigate these murders, fine. I mean, we have no, as I said, we have no problems. I mean, they invoked in Kerala the NIA on the so-called what they call the love jihad case, and they had to be wrapped by the Supreme Court, saying if two adults have decided, you know, that they want to live together, who are you and me to intervene or interfere? They brought in the NIA. They are using that IA which is the time for വാർത്തകളിലേക്ക്. വയനാടിനെ ഇളക്കിമറിച്ച് LDF വടക്കൻ മേഖലാ ജാഥ ഇന്നത്തെ പര്യടനം പൂർത്തിയാക്കി. നാടിനെ ഭിന്നിപ്പിക്കാനുള്ള വർഗീയ ശ്രമത്തെ തുറന്നുകാട്ടുകയും സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുമാണ് ജാഥ പര്യടനം നടത്തുന്നത്. ജാഥ നാളെ കോഴിക്കോട് ജില്ലയിൽ പ്രവേശിക്കും. ആദിവാസികളും തോട്ടം തൊഴിലാളികളുമടക്കം വൻ ജനാവലിയാണ് LDFന്റെ വടക്കൻ മേഖലാ ജാഥയെ വരവേൽക്കാൻ എത്തിച്ചേർന്നത്. പേരാവൂരിലെ പര്യടനത്തിന് ശേഷം വയനാട് എരുമത്തെരുവിലെത്തിയ ജാഥയെ CPIM വയനാട് ജില്ലാ സെക്രട്ടറി M വേലായുധന്റെ നേതൃത്വത്തിൽ LDF നേതാക്കൾ സ്വീകരിച്ചു. തുറന്ന വാഹനത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആദ്യ സ്വീകരണ കേന്ദ്രത്തിലേക്ക്. സ്വതസിദ്ധമായ ശൈലിയിൽ കത്തിക്കേറിയ കൊടിയേരി BJPക്കും കോൺഗ്രസിനുമെതിരെ ആഞ്ഞടിച്ചു. സോളാർ റിപ്പോർട്ട് പുറത്തുവിടാത്തതിലുള്ള കോൺഗ്രസുകാരുടെ വൈക്ലഭ്യം നവംബർ 9 തീരുമെന്ന് കൊടിയേരി പരിഹസിച്ചു. അടുത്ത സ്വീകരണ കേന്ദ്രമായ സുൽത്താൻ ബത്തേരിയിൽ ജാഥയെത്തുമ്പോൾ 1.5 മണിക്കൂർ വൈകി. വൻ ജനാവലിയാണ് സ്വതന്ത്ര മൈതാനിയിൽ കാത്തിരുന്നത്. ഗുജറാത്തിൽ പട്ടേൽ സമുദായ നേതാവിന് 1 കോടി രൂപ കൊടുത്ത് പാർട്ടിയിൽ ചേർക്കാൻ ശ്രമിച്ചതിനെ കണക്കറ്റ് പരിഹസിച്ചു. ഗുജറാത്തിൽ പണം കൊടുത്ത് BJP ആളെ ചേർന്നു. BJP അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞു BJP മെമ്പർമാരെ ചേർക്കുന്നത് മിസ്ഡ് കോൾ അടിച്ചിട്ടാണ് മെമ്പർഷിപ്പ് ചേർക്കുന്നത്. ഇപ്പൊ ഗുജറാത്തിൽ BJP മെമ്പർഷിപ്പ് ചേർക്കാൻ 1 കോടി രൂപയാണ് ഒരു പട്ടേൽ നേതാവിന് കൊടുത്തത്. GSTയും പെട്രോൾ വില വർധനവും ഇന്ത്യ മുഴുവൻ ഉള്ളതാണെങ്കിലും കോൺഗ്രസിന് പേടിയില്ലാതെ ഹർത്താൽ നടത്താൻ BJP ഭരിക്കാത്ത കേരളം മാത്രമേ ഉള്ളൂ എന്ന സ്ഥിതിയായതായി കൊടിയേരി പരിഹസിച്ചു. കൽപ്പറ്റയിൽ നടന്ന സമ്മേളനത്തോടെ വയനാട് ജില്ലയിലെ പര്യടനം പൂർത്തിയായി. നാളെ കോഴിക്കോട് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് ജാഥ പര്യടനം നടത്തുക. 9 മണിക്ക് മുക്കത്ത് നിന്ന് ആരംഭിക്കുന്ന ജാഥ വൈകിട്ട് വടകരയിൽ സമാപിക്കും. ക്യാമറാമാൻ ജിബേഷിനും റിപ്പോർട്ടർ അനൂപിനുമൊപ്പം എസ് ജീവൻകുമാർ, വയനാട്. മന്ത്രി തോമസ് ചാണ്ടിക്കെതിരായ ഭൂമി കയ്യേറ്റ ആരോപണത്തിൽ കളക്ടറുടെ റിപ്പോർട്ട് പരിശോധിച്ചു വരുന്നതായി കോടിയേരി ബാലകൃഷ്ണൻ. ഇതിനുശേഷം സർക്കാർ യുക്തമായ നടപടി സ്വീകരിക്കുമെന്നും കോടിയേരി പറഞ്ഞു. മന്ത്രി തോമസ് ചാണ്ടിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ജില്ലാ കളക്ടർ റിപ്പോർട്ട് സർക്കാർ സമർപ്പിച്ചിട്ടുണ്ടെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സർക്കാർ ഇക്കാര്യത്തിൽ നിയമപരമായ പരിശോധന നടത്തി യുക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കളക്ടർ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞു. ആ കളക്ടർ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ ഗവൺമെൻറ് കൈവശമുണ്ട്. ഗവൺമെൻറ് അത് പരിശോധിച്ച് വരികയാണ്. പരിശോധിച്ചൊരു തീരുമാനമെടുക്കാനുള്ള സാവകാശമെങ്കിലും നിങ്ങൾ ഗവൺമെൻറ് വിട്ടുകൊടുക്കണ്ടേ? വിശ്വാസികളായ അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാമെന്ന ഗുരുവായൂർ തന്ത്രിയുടെ നിലപാട് സ്വാഗതാർഹമാണ്. ഇക്കാര്യത്തിൽ സർക്കാർ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും കോടിയേരി അറിയിച്ചു. തന്ത്രി എടുത്തിരിക്കുന്ന ഈ നിലപാട് അതിൻ്റെ അടിസ്ഥാനമാക്കി ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ ഗവൺമെന്റ് മുൻകൈ എടുക്കുക തന്നെ ചെയ്യും. ഇത്തരത്തിലുള്ള സാമൂഹ്യ മാറ്റത്തിനാണ് നമ്മൾ ഇടപെടേണ്ടത്. BJP ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും കോടിയേരി ആരോപിച്ചു. പരാജയ ഭീതി പൂണ്ട BJP ഗുജറാത്തിൽ പണം നൽകി പട്ടേൽ സമൂഹത്തെ വിലക്കെടുക്കാൻ നോക്കുകയാണ്. രാജ്യത്ത് അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമാണുള്ളതെന്നും കോടിയേരി വ്യക്തമാക്കി. കണ്ണൂരിൽ നിന്നും PV കുട്ടൻ. BJP കോൺഗ്രസ് പൊയ്മുഖം തുറന്നുകാട്ടി കാനം രാജേന്ദ്രൻ നയിക്കുന്ന തെക്കൻ മേഖലാ ജനജാഗ്രത യാത്ര കൊല്ലം ജില്ലയിൽ പര്യടനം തുടരുന്നു. RSS BJP ഫാസിസത്തിനെതിരെ ഇടതുപക്ഷം പ്രതിരോധം തീർക്കുമ്പോൾ അതിനെ ദുർബലപ്പെടുത്തുന്ന കോൺഗ്രസിന്റെ പടയൊരുക്കം ആരെ സഹായിക്കാനാണെന്ന് കാനം രാജേന്ദ്രൻ ചോദിച്ചു. രാവിലെ 11 മണിയോടെ ചാത്തന്നൂരിലെത്തിയ തെക്കൻ മേഖലാ ജാഥയെ CPIM ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ, CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിരുദ്ധൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. RSS BJP ഫാസിസത്തിനെതിരെ ഇടതുപക്ഷം പ്രതിരോധം തീർക്കുമ്പോൾ അതിനെ ദുർബലപ്പെടുത്തുന്ന രമേശ് ചെന്നിത്തലയുടെ പടയൊരുക്കം ആരെ സഹായിക്കാനാണെന്ന് കാനം രാജേന്ദ്രൻ ചോദിച്ചു. സോളാർ റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നതോടെ പടയൊരുക്കം കോൺഗ്രസുകാർ തമ്മിലാവുമെന്നും കാനം പറഞ്ഞു. ജാതിയും വംശീയതയും പറഞ്ഞ് ജാഥ നടത്തിയ കുമ്മനത്തിന്റെ ജാഥയ്ക്ക് ഇടയ്ക്ക് ഒരു ദിവസം ഹർത്താൽ നടത്തി റെസ്റ്റ് കൊടുത്തയാളാണ് രമേശ് ചെന്നിത്തലയെന്ന് ജാഥാംഗമായ A വിജയരാഘവൻ പറഞ്ഞു. കുണ്ടറ, കരുനാഗപ്പള്ളി, ചവറ, കൊല്ലം എന്നീ മണ്ഡലങ്ങളിൽ തെക്കൻ മേഖലാ ജാഥയ്ക്ക് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. ജനതാദൾ സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് ജോർജ് തോമസ്, NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാബു കാർത്തികേയൻ, കോൺഗ്രസ് എസ് ജനറൽ സെക്രട്ടറി ഉടമലക്കൽ വേണുഗോപാൽ, കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PM മാത്യു എന്നിവരാണ് ജാഥ അംഗങ്ങൾ. ഇന്ന് കൊല്ലം ജില്ലയിൽ 5 മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുന്ന തെക്കൻ മേഖലാ ജാഥ നാളെ പത്തനംതിട്ടയിലേക്ക് പ്രവേശിക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം.